തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടെ യുക്രൈനിൽ റഷ്യയുടെ വ്യോമാക്രമണം ശക്തമായതോടെ വൈദ്യുതി വിതരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളടക്കം ആക്രമണത്തിൽ മരിച്ചു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. പഞ്ചമി വേണുഗോപാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. പഞ്ചമി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലയിടങ്ങളിലും അതിശക്തമായ ആക്രമണം നടക്കുന്നുവെന്നാണ്, കുട്ടികളടക്കം മരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് ആക്രമണം? ജനങ്ങളുടെ ജീവിതം വല്ലാതെ ദുരിതത്തിൽ തന്നെയല്ലേ? അതെ ദേവീഷ്, യുക്രൈൻ്റെ തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടെ റഷ്യ വ്യോമാക്രമണം നടത്തിയതോടെയാണ് ഈ ഒരു വൈദ്യുതി സ്തംഭനം ഉണ്ടായിട്ടുള്ളത്. അതായത് ആശുപത്രിയിലടക്കം പ്രവർത്തനങ്ങളൊക്കെ താറുമാറായി എന്ന് വേണം പറയാൻ. ഇന്നലെയാണ് ആ വ്യോമാക്രമണം ഉണ്ടായത്. അതിൽ ധാരാളം പേർ മരിക്കുകയും ചെയ്തു. അതായത് 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞടക്കം മരിക്കുകയുണ്ടായി. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് യുക്രൈൻ്റെ അതായത് ഊർജ്ജ വിതരണ ശൃംഖലയെ ലക്ഷ്യമിട്ടിട്ടാണ് റഷ്യ പ്രവർത്തിക്കുന്നത്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിർത്തലാക്കിയിട്ട് അത് നിശ്ചലമാക്കിയിട്ടുണ്ടെങ്കിൽ യുക്രൈൻ ജനത ആ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുമെന്നുള്ളൊരു തന്ത്രം പയറ്റിക്കൊണ്ടാണ് റഷ്യ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. പക്ഷേ യുക്രൈൻ ജനതയൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക്, അതായത് യുദ്ധം ആരംഭിച്ചത് മുതൽ അവർ ഒറ്റക്കെട്ടായി നിന്നിട്ട് പൊരുതുന്നുണ്ട്. അതുകൊണ്ട് റഷ്യയുടെ തന്ത്രം ഏൽക്കില്ല എന്ന് വേണം പറയാൻ. പക്ഷേ എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്, പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമുക്ക് എവിടെ നിന്നും വൈദ്യുതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു സന്ദേശമായിരുന്നു മൈക്കലോവ് റീജിയണിലെ എനർജി ഫേമായിട്ടുള്ള എനർഗോട്ടത്തിൻ്റെ അറിയിപ്പുണ്ടായത്. അതോടുകൂടെ എല്ലാ ആശുപത്രിയിലടക്കം പ്രവർത്തനങ്ങളൊക്കെ താറുമാറായി. അതുപോലെ ജലവിതരണം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി ശരി, പഞ്ചമിയാണ് വിവരങ്ങൾ നൽകിയത്.